പുള്ളി എന്റെ സിം കാർഡ് മേടിച്ച് അതിനകത്ത് നേരെ കുറുകെ വെച്ച് നെടുകെ മുറിച്ചെങ്കിലും മലയാള സിനിമയെ നശിപ്പിച്ച ആൾക്കാരാണ് എന്ന് നെൽപ്പിക്കാരെ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിലൊന്ന് അച്യുതനി ഫാസിൽ സാറ് നെടുപടി വേണു സിദ്ദിഖ് ഇങ്ങനെ കുറേ പേരുണ്ട്. ചെറിയ ചില കാര്യങ്ങൾ, ഒരു കാര്യമില്ല, നമ്മള് നമുക്കെല്ലാം ജനാധിപത്യമായ അവകാശമുണ്ട് ചില നിരൂപണങ്ങൾക്കും പറയുന്നതിനുമല്ല. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഷോ ഇതിനു വേണ്ടി ഇപ്പം HROTK കാര്യം പറഞ്ഞു, സതീഷ് ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് ഒപ്പിടാൻ ചെന്നു. ഒപ്പിടാൻ ചെന്നപ്പോൾ ഓഡിറ്റോറിയം നിറച്ച ആൾക്കാരാണ്, സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പിടുന്നത്. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സ്റ്റേജിൽ വെച്ച് ഒപ്പിടണമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ അഡ്വാൻസ് കിട്ടണം. എയർപോർട്ടിനടുത്ത് പോയി വണ്ടി നിർത്തി ഒരു മണിക്കൂറോളം റോഡ് സൈഡിൽ ഞാനും നാദച്ചക്കയും ചാർജുകാരനും കൂടെ നിൽക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ അവസാനം ആ അഡ്വാൻസ് നമ്മൾ മേടിക്കുന്നു. ആ സ്റ്റേജിൽ കയറി പ്രത്യേകിച്ച് നമ്മൾ ആ പൈസ ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കുന്നു. അപ്പോ ഒരു ഷോയ്ക്ക് ഒരു 10 ദിവസം സംഘടന മൊത്തമായിട്ടും അതിനു മുമ്പ് കുറഞ്ഞത് ഒരു 10-15 ദിവസം എന്തെങ്കിലും മീറ്റിങ്ങുകളും വിലപേശലുകളും അതിനുശേഷം ഇവർ പറയുന്ന ഓരോ വിലയേറിയ താരങ്ങളെയും ആ പറഞ്ഞ ഡേറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രകളും ഫോൺ വിളികളും അധ്വാനങ്ങളും എല്ലാം ഉണ്ട്. അതിനിടയിൽ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോ ഈ അടുത്ത് നമ്മുടെ ഒരു മെമ്പർ ഒരു സിനിമ കാണുകയും ആ സിനിമയെ പറ്റി ഒരു റിവ്യൂ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരിക്കുകയാണ്. ഇന്ന നടന്റെയും ഇന്ന നടന്റെയും സ്കിറ്റ് കണ്ടു, മോശമായിരിക്കും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. ആ മെമ്പർ ഇവിടെ നിന്നും ഒരു 3-4 ലക്ഷം രൂപയിലെങ്കിലും കുറയാത്ത സൗകര്യം ലഭിച്ചിട്ടുള്ള ഒരു മെമ്പറാണ്. ഈ പോസ്റ്റ് ഇടുന്ന വഴി നമ്മൾ ഒരാളോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതെന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഇവനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വരേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഇതിന് ചില സമയത്ത് നമ്മളൊരു ഉത്തരവില്ല. നിങ്ങൾ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾക്ക് ഇനിയും പറയാം. പക്ഷെ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ ഉത്തരമില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി നമ്മളോടൊപ്പം നിന്ന് നമ്മളെ സഹായിച്ചവർക്ക് തിരിച്ച് ഒരു ഉപകാരവും ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇനി ഞാൻ കൂടുതൽ ഈ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തികളിലൂടെ അറിയിക്കേണ്ടതാണ്. പ്രസംഗങ്ങളിൽ ഒരുപാട് പറയുന്നില്ല. ഇത്രയും വന്ന സ്ഥിതിക്ക് ഒരു കാര്യം, ഒരു അശോക് പൊന്നാനി ഇപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹവുമായി എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവ കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. ഈ അശോക് ഈ മലപ്പുറം ആ ഭാഗത്താണല്ലോ, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് സ്മാർട്ട് ഫോണുകൾ വന്നിങ്ങനെ ടച്ച് സ്ക്രീൻ ഫോണുകളൊക്കെ വളരെ സ്റ്റൈലായി വരുമ്പോൾ എനിക്കൊരു ആഗ്രഹം, എനിക്കൊരു സ്മാർട്ട് ഫോൺ വേണം എന്ന ആഗ്രഹം. അപ്പോൾ അതിനിച്ചിരി പൈസ കൂടുതലാണ്. അപ്പോൾ അശോക്ക് അന്ന് ചെറിയ ഫോണിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ട്. കാരണം അവിടെ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന ആൾക്കാർ പെട്ടി പൊട്ടിക്കാത്ത സാധനങ്ങൾ കൊണ്ടുവരികയും ഈ ഫോണുകൾ ഗ്യാരണ്ടി ഇല്ലാതെ നമുക്ക് ഇച്ചിരി വില കുറഞ്ഞ വിലയിൽ കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ അഷ്റഫുക്കേനെ വിളിച്ച് എനിക്കൊരു ഫോൺ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു തരാം, സാധനമുണ്ട്, ഇത്രയും വിലക്കുറവുണ്ട്, പുതിയ ഫോണാണ്, നിനക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് നിന്ന് ഞാൻ തൃശ്ശൂർ വരെയും മലപ്പുറത്ത് നിന്ന് പുള്ളി തൃശ്ശൂർ വരെയും കൃത്യ 50% ദൂരം രണ്ടുപേർക്ക് യാത്ര ചെയ്ത് തൃശ്ശൂർ വെച്ചിട്ട് ഈ ഫോൺ മേടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എത്തി. ഞാൻ തൃശ്ശൂർ ഒല്ലൂർ ടോളിൻ്റെ അവിടെ റോഡ് സൈഡിൽ നിന്ന് പുതിയ ഫോൺ ആദ്യമായിട്ട് ഞാൻ മേടിച്ച് എൻ്റെ പഴയ ഫോൺ എടുത്തപ്പോഴാണ്. പഴയ ഫോണിൻ്റെ സിം ഇച്ചിരി വലുതും പുതിയ ഫോണിൻ്റെ സിം അന്ന് മാറിയ കുറേ കടയിൽ കൊണ്ടുപോയിട്ട് സ്റ്റെപ്പർ പോലത്തെ സാധനത്തെ വെച്ച് മുറിച്ചിട്ട് ചെറുതാക്കിയിട്ട് ഈ ഫോണിലിട്ടാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ ഫോണും ഈ സിമ്മും എടുത്ത് ചെറുവോ, ഇപ്പം നാളെ ഞായറാഴ്ചയാണ്, ഇനി എങ്ങനെയാണ് 2-3 ദിവസം ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുക? തിരിച്ച് നാട്ടിൽ ചെന്നാലും എല്ലാ കടകളിലും ഈ സിം മുറിക്കുന്ന സാധനമില്ല. എൻ്റെ നാട്ടിൽ ചെന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് ഇത് മുറിച്ചിട്ട് ഇട്ടാലേ ഈ പുതിയ ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ബാഗിൽ നിന്നും ദീർഘവീക്ഷണം
കുടിക്കുന്ന സാധനം കേട്ടു. ഞാൻ ഇത്രയും ബഹുമാനിച്ച ഒരു നിമിഷമില്ല. കാരണം അത് പുള്ളി ഇവൻ ഈ പ്രശ്നം അനുഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് മലപ്പുറത്ത് എവിടെ നിന്നും ഈ സിംഗാർഡ് കുടിക്കുന്ന ഒരു സ്റ്റെപ്ലർ പോലത്തെ സാധനവുമായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞ് പുള്ളി എന്റെ സിംഗാർഡ് മേടിച്ച് അതിനകത്ത് നേരെ കുറുകെ വെച്ച് നെടുകെ മുറിച്ചങ്ങളുണ്ട്. അത് ഈ സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒരാഴ്ച വേണം. മറ്റൊരു നാട്ടിൽ പോയാൽ പിറ്റേന്ന് ഞാൻ മുറിച്ചിതിനകത്ത് ഇട്ടേനെ. ഈ സിം കാർഡ് അതിനകത്ത് റിവേഴ്സ് ആയിട്ട് വെച്ച് കുറുകെ വെട്ടി ഒരെണ്ണം തെറിച്ച് ഹൈവേയിലോട്ട് കട്ടാണ് പോയി സിം കാർഡിന്റെ. അങ്ങനെ ഒരാഴ്ച എന്നെ ഫോണില്ലാതാക്കിയ ദീർഘവീക്ഷകനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. ബിസിനസ്സൊക്കെ കുറച്ച് ബിസിനസ്സുകളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പൊ ഇനി ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. വീണ്ടും നല്ല പ്രവർത്തനങ്ങളോടെ നമുക്ക് മുന്നേറാം. പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ നമ്മുടെ സംഘടനയുടെ വലിപ്പത്തെ കുറിച്ചൊക്കെ പറഞ്ഞാലും ഇപ്പൊ അമ്മയിലൊക്കെ ഒരു പ്രേമത്തിൽ പോലും ഒരു പടം ഇറങ്ങും പല അങ്ങനത്തെ കുറച്ച് ചെറുപ്പക്കാർ ഓരോ കൊല്ലവും വരുന്നുണ്ട്. നല്ലോണം ഒന്ന് ഒരു ഒന്നര മാസം ഡൈ നിരോധിച്ചാൽ ഈ സംഘടന ഒന്ന് പെടും. ആ അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. പുതിയ ആൾക്കാർ താഴേക്ക് വരുന്നില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് വലിയ ആളുകൾ നമ്മളിൽ നിന്ന് പോകുന്നുണ്ട്. വരുമാനം ഉണ്ടാക്കാനുള്ള സ്രോതസ്സുകളും ഷോയുടെ എണ്ണവും ഒക്കെ താരതമ്യേന കുറവാണ്. അപ്പൊ കിട്ടുന്ന ഷോകൾ ഇനി ഏറ്റവും ആത്മാർത്ഥമായി നമുക്ക് കിട്ടുന്ന വിലയിൽ പറ്റുന്നതുപോലെയുള്ള ഷോകൾ ചെയ്ത് പരമാവധി ധനം സമാഹരിക്കണം. നമ്മളീ പറയുന്ന വലിപ്പവും കൂട്ടായ്മയും എല്ലാം നമുക്കിപ്പം ഷാജൻ ചേട്ടൻ വായിച്ച അത്രയും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നതുമെല്ലാം നമ്മുടെ കയ്യിൽ പണമുള്ളത് കൊണ്ടാണ്. പണമില്ലാത്ത അവസ്ഥയിൽ സംഘടന വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ പണം സമാഹരിക്കാൻ പരസ്പരം സഹായിക്കാൻ സഹകരിക്കാൻ എല്ലാം നമുക്ക് ഈ ഒത്തൊരുമയോട് ഇനിയും ഒരുപാട് കാലം ഇതുപോലെ പോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ തിമിരത്തിനുള്ള ഓപ്പറേഷൻ പാലാരിവട്ടം ചൈതന്യ ഹോസ്പിറ്റലിൽ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ വന്നത്. തിരിച്ചു വരുമ്പം കണ്ണേര് കണ്ണട വെച്ചിട്ടുണ്ടോ ഞാൻ ഇല്ലെന്ന് പെട്ടെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഇടയിലൊന്ന് പോകേണ്ടി വരും. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതേ ഈ സംഘടനയോടൊപ്പം പുതിയ ഭാരവാഹികളോടൊപ്പം വീണ്ടും സ്ഥാനത്ത് തുടരാൻ കഴിയുന്നതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അശ്വസിക്ക അവരുടെ വീട്ടിലോട്ട് അങ്ങനെ വണ്ടി ഒന്നും പോവില്ല. അപ്പം അവിടെ വെക്കാനാണ് സഹോദരന്മാരെ അവിടെ പ്ലാൻ ചെയ്തത്. പക്ഷെ അങ്ങോട്ട് ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ വെക്കണ്ടേ? സോമനെ നമുക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. ഞാനപ്പം സ്ഥലത്തില്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. ഞാൻ നാഷിക്കായിട്ട് വിളിച്ച് സംസാരിച്ചു. നാഷിക്ക് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, എന്താന്ന് വെച്ചാൽ വിളിച്ചിട്ടോളം പറ അത് ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അലക്സ് ബാക്കി എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ, അത് ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ കോട്ടയം വില്യംസിന്റെ ഒക്കെ ഒരു ഇടപെടലിലൂടെ ഓഡിറ്റോറിയം ഫ്രീ ആയിട്ട് കിട്ടി. ബാക്കി എല്ലാ ചെലവുകളും എന്താണ് ഫ്രീസർ അടക്കമുള്ള വണ്ടികളുടെ അടക്കമുള്ള അത് വെടിഞ്ഞുള്ള ഭക്ഷണം അടക്കമുള്ള എല്ലാ ചെലവുകളും നമ്മൾ ആ എമൗണ്ടിൽ നിന്നെടുത്ത് 19,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഞാനിതെല്ലാം പറയാൻ കാരണം ഞാൻ ഇന്നലെ ഒരു 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 ഷൂട്ടുള്ളപ്പോൾ നമ്മളൊരു സീനിയർ മോസ്റ്റ് ഒരു മ്യൂസിക് കലാകാരനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്ന് എടുക്കണം കേട്ടോ മെമ്പർഷിപ്പ്. എന്തിനാണ് ശാന്തം ഇനി മെമ്പർഷിപ്പ് എടുത്തത്? ഞാനപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ നമ്മുടെ ഒന്നും അവസ്ഥ നാളെ എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു ഒരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാനൊരാൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് നമുക്ക് ചങ്കൂറ്റത്തോടെ പറയാം. നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ 300 പേരും നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച തന്നെ ഞാൻ ചേർന്നോളാം എന്ന് പറഞ്ഞു. എ പി എന്നെ വിളിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. കാര്യം ആർക്കെങ്കിലും ഇതുപോലുള്ള അപകടങ്ങളോ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് എ പി വിളിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ നമ്മളത് ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലിടും. അപ്പോഴാണ് ശരിക്കും ഗ്രൂപ്പ് ഒന്ന് ഉണരുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം വരുന്നതാണ് ശ്രീ യൂസഫ്. യൂസഫ് വന്നിട്ടാണ് പറയുന്നത് 100 രൂപയ്ക്ക് 100 രൂപ നമ്മൾ പറ്റുന്ന നമ്മൾ ഇടുക ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ യൂസഫ് വന്ന് ഉണർത്തും. പിന്നെ അങ്ങോട്ട് ഗ്രൂപ്പിൽ ചാറപ്പെടാൻ നമ്മൾ റാഫി അടക്കമുള്ളവരങ്ങ് വന്നിട്ട് കൊടുക്കണം 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 എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റുന്നതാണ് കൊടുക്കുന്നത്. ഗ്രൂപ്പ് ശരിക്കും ഉണരുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ ഉണരണമെങ്കിൽ നമ്മുടെ ചട്ടി സന്തോഷമാണ്. ഇപ്പൊ അവനൊരു ഉണർവുണ്ടായതുകൊണ്ട് അവനിപ്പോ ഒന്ന് മാറി നിൽക്കുകയാണ്. അപ്പൊ ഇടയ്ക്കുള്ളവാസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ പെട്ടെന്ന് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഉള്ള തിരിച്ച് നമ്മുടെ അതിലേക്ക് നമ്മൾ വരികയാണ്. പിന്നെ ഇതിന് പുറമെ നമ്മൾ സംഘടനയ്ക്ക് പുറമെ നമ്മൾ സഹായം ചെയ്യുന്ന ചാരിറ്റി ബേസ് നമ്മൾ സഹായം ചെയ്യേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സീനിയർ മോസ്റ്റ് പാരഡി രചയിതാവായ നാദിഷിക്കടയുടെ ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊച്ചിൻ മിമിക്കയ്ക്കും നമ്മൾ ചികിത്സാ സഹായമായിട്ട് 25,000 രൂപ നമ്മൾ കൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിൽ എടുത്ത തീരുമാനമനുസരിച്ച് മെമ്പർഷിപ്പ് ഫീ 10,000-ൽ നിന്ന് 15,000 നമ്മൾ ഉയർത്തുകയും പുതിയതായി മെമ്പർഷിപ്പിന് അപേക്ഷിച്ചവരിൽ നിന്ന് അർഹരായ 13 പേർക്ക് മെമ്പർഷിപ്പ് നമ്മൾ നൽകുകയും ചെയ്തു.
നമ്മുടെ രക്ഷാധികാരിയായ ശ്രീ സുരേഷ് ഗോപി വീണ്ടും 4 ലക്ഷം രൂപയുടെ ചെക്ക് സംഘടനയ്ക്ക് നൽകിയ കാര്യം യോഗത്തെ അറിയിക്കുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. മിമിക്രി എന്ന് പറയുമ്പോൾ ഇത്രയധികം കലാകാരന്മാർ മിമിക്രി ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് അതിനുശേഷം ഞാൻ സിനിമയിൽ വന്നപ്പോൾ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞതാണ്, മലയാള സിനിമയെ നശിപ്പിക്കുന്നത് മിമിക്രിക്കാരാണ്. അദ്ദേഹത്തിന് ഞാനായിട്ട് അപ്പത്തിന് മറുപടി കൊടുത്തു. ആർട്ടിസ്റ്റ് പേര് ഞാൻ പറയുന്നില്ല. ഞാൻ അപ്പം മറുപടി കൊടുത്തു, മലയാള സിനിമയെ നശിപ്പിച്ച ആൾക്കാരാണ് എന്ന് മിമിക്രിക്കാരെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിലൊന്ന് അച്ഛനീഫ, ഫാസിൽ സാറ്, നെടുപടി വേണു, സിദ്ദിഖ്, ഇങ്ങനെ കുറേ പേരുണ്ട്. അവരൊക്കെ മലയാള സിനിമ എവിടെയാണ് നശിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇന്നും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മലയാള സിനിമയുടെ അമൂല്യ സ്വത്തുക്കളായ പല നടന്മാരും നടിമാരെയും ഇന്നും കേരളക്കര ഓർക്കുന്നത് മിമിക്രിക്കാരിലൂടെ മാത്രമാണ്. ഹരികണ്ണ കലയിലൂടെ നമ്മുടെ മിമിക്രിക്കാർ കാണിക്കുന്ന ശബ്ദത്തിലൂടെയാണ് ഇന്നും ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വേൾഡിൽ തന്നെ പലരും ഓർക്കുന്നത്. അവരെ അനുകരിക്കുന്ന നമ്മളുടെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് നമ്മൾ അവരേക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ദിനമാണെന്ന്, ആ കൂട്ടായ്മയ്ക്ക് ഇന്ന് 2014 ആ രൂപീകരിച്ചെന്ന് പറയും. നിലം ഏകദേശം 10 വർഷം ആയി. 10 വർഷത്തോളം ഇങ്ങനെ ഇത് വച്ചടി വച്ചടി കയറ്റമായിട്ടല്ലാതെ ഇത് മുന്നോട്ട് വേറൊരു പ്രശ്നങ്ങളിലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഈ സംഘടനയുടെ ഇത്രയും വലിയ ഒരു ചടങ്ങിൽ ഒരു ഉദ്ഘാടനമാകാൻ എന്നെ വിളിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു 15 വയസ്സ് ഉള്ള ഒരു കാലത്ത് രണ്ട് വലിയ അത്ഭുതങ്ങൾ ഒരുമിച്ച് കാണാനും കേൾക്കാനും പറ്റിയ ദിവസം ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് എൻ്റെ വീടിനടുത്തുള്ള ജോയി എന്ന് പറയുന്ന ഒരാൾ ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ പ്രസംഗം ചെയ്തത്. അതാണ് ടേപ്പ് റെക്കോർഡർ, അതിനകത്ത് ശബ്ദം റെക്കോർഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു യന്ത്രം. അത് ഭയങ്കരമായിട്ടുള്ള അനുഭവത്തോടു കൂടിയിട്ടാണ് ഞാൻ കണ്ടത്. അതേപോലെ തന്നെ ആ ടേപ്പ് റെക്കോർഡറിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ കേട്ട ശബ്ദം നമ്മുടെ പ്രിയങ്കരനായിരുന്ന ആയ കൊച്ചി കണ്ണിപ്പ അനിപ്പിക്കയുടെ മിമിക്രി പരിപാടിയായിരുന്നു. സത്യനെയും ശിവാജി ഗണേശനെയും കെ പി ഉമ്മറിനെയൊക്കെ അനുകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ എവിടെയോ നടന്ന പ്രോഗ്രാം റെക്കോർഡ് ചെയ്തുകൊണ്ടുവന്നതാണ് ആദ്യമായിട്ട് ഞാനത് കേട്ടത്. ഭയങ്കര രണ്ട് വലിയ മഹാ അത്ഭുതങ്ങളാണെന്ന് ഞാൻ നേരിട്ട് കണ്ടത്. ആ കാലത്തു നിന്നൊക്കെ പിന്നീട് ഒരുപാട് ഒരുപാട് മിമിക്രി മുമ്പോട്ട് മുമ്പോട്ട് വന്നു. ഞങ്ങളൊക്കെ മിമിക്രിയിൽ സജീവമായിരുന്ന അല്ലെങ്കിൽ തുടക്കം കുറിച്ച കാലത്ത് ആദ്യം മിമിക്രി എന്നും പറഞ്ഞിരുന്നില്ല, മണാക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഹാസ്യകലാപ്പായിട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് മിമിക്രി എന്നൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയപ്പോൾ നമ്മൾ നോട്ടീസിലൊക്കെ വെച്ച് തുടങ്ങി. അതുകൊണ്ട് പ്രോഗ്രാം എന്താണ് മിമിക്രി അന്ന് മാത്രയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ന് കേൾക്കുമ്പോൾ അത് അതൊരു തമാശ എന്ന് തോന്നുന്നു. മാത്രയോ അതെ അല്ല ഇങ്ങനെ മിമിക്രി, അതായത് ഇങ്ങനെ ആരും കേട്ടിട്ടില്ല. വളരെ ചുരുക്കം ആളുകളാണ് അങ്ങനൊരു കലാപരിപാടിയെ പറ്റി കേട്ടിരുന്നത്. പിന്നീട് അത് വീണ്ടും മറന്ന് മിമിക്സ് പരേഡ് എന്ന് പറയുന്ന കലാഭവന്റെ പരിപാടിയായി. കലാഭവനില് ഗാനമേള ബുക്ക് ചെയ്യാൻ വരുന്നവർ ആവേശം പറയും, ഗാനമേള തന്നെ ബുക്ക് ചെയ്യണോ, വേറൊരു പരിപാടിയുണ്ട്. അതാവുമ്പോൾ അതിനകത്ത് ഗാനമേളയുണ്ട്, പിന്നെ അതിനകത്ത് കഥാപ്രസംഗമുണ്ട്, പിന്നെ തമാശകളുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, മാജിക് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ റേറ്റ് ഇതാണ്. അത് ഗാനമേളയെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പകുതി പോലും വരാത്ത റേറ്റായിരുന്നു. പക്ഷേ കലാഭവനെ സംബന്ധിച്ചിടത്തോളം ഗാനമേളയ്ക്ക് ചിലവാക്കുന്നതിൻ്റെ പകുതി പോലും ചിലവാക്കേണ്ടിയിരുന്നില്ല ആ പരിപാടി. ആലപ്പാട് കലാഭവൻ്റെ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള മുതൽ മുടക്ക് എന്ന് പറയുന്നത് 3 ബ്രൗൺ കളറിലുള്ള ജുബയും 3 നീല കളറിലുള്ള ജുബയും പിന്നെ കുറച്ച് എക്കോ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ള സൗണ്ട് സിസ്റ്റം, ഞങ്ങൾ 6 ആർട്ടിസ്റ്റുകൾ, ഒരു സൗണ്ട് ഓപ്പറേറ്റർ, ഒരു ലൈറ്റ് ഓപ്പറേറ്റർ, ഒരു
പേരേ ഉള്ളൂ ഈ പരിപാടി. ഇങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛൻ പറഞ്ഞ് മൂപ്പിച്ചു വിട്ടിട്ട് ചില പരിപാടികൾക്ക് മുഖ്യമന്ത്രി ഞങ്ങൾ ചെല്ലുമ്പോ ഇത്രയും കാര്യങ്ങൾ തൃശൂപ്പൂരം മുതൽ ഇങ്ങനെ 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 കഥാപ്രസംഗം മുതൽ ഒരുപാട് കാര്യങ്ങളിലാവും പറഞ്ഞിട്ട് അവരിത് എന്താണ് നടക്കാൻ പോകുന്നത് അറിയാതെ കാലത്ത് പോലും നമുക്ക് വേണ്ടി വീട്ടുകയാണ് വൈകിട്ട് ആർമിക്കാൻ പരിപാടി. ഇത്രയും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യണമല്ലോ. അത് ഉച്ചയായി കാണാതാകുമ്പോൾ അവർക്ക് ടെൻഷനായി. 4 മണിയായി, 5 മണിയായി, അവസാനം 6 മണിക്കത്തെ പരിപാടിക്ക് 5:30 എന്നെ നടക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് പറ്റിയത്? 6 മണിക്കത്തെ പരിപാടി നിങ്ങൾ എന്ത് മതി? അത്രേ ഉള്ളൂ നമ്മുടെ അന്നത്തെ തയ്യാറെടുപ്പ് പറയുന്ന ആപ്പിന്റെ മിക്സ് പരാടുന്ന എഴുതിയ ബാനറും ഉണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഈ പരിപാടി നടത്തുമ്പോഴാണ് ആളുകൾ ഒരു പ്രോഗ്രാം കാണുന്നത്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ പ്രോഗ്രാം കാണുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് ആദ്യത്തെ 2-3 ഐറ്റത്തിൽ ഇവരൊക്കെ ഇങ്ങനെ അന്തം വിട്ടിട്ടിരിക്കും. പിന്നീട് അതിനകത്തേക്ക് ഇൻവോൾവ് ആയി കയ്യടിയും ബഹളവും ചെയ്യുകയും ഒക്കെ ആയിട്ട് ഒരു മത്സരത്തിന് മറ്റൊരു ടീമില്ലാത്ത ഒറ്റയാൾ പട്ടാളമായിട്ട് ഞങ്ങളിങ്ങനെ വിലസിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വീണ്ടും 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 ഇതൊക്കെ വളർന്ന് ഒത്തിരി ഒത്തിരി വളർന്ന് ഇപ്പൊ ഞാൻ പോലും ഓരോ പ്രോഗ്രാംസ് കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്, അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് മിമിക്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് അധികമീര കഴിവുകളുള്ള കലാകാരന്മാരിപ്പോ മിമിക്രി ഫീൽഡിലുണ്ട്. ഇപ്പൊക്കെ സിനിമ എന്ന് പറയുന്നത് മിമിക്രിക്കാരൊക്കെ ഇങ്ങനെ ആർച്ചയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു കാരണം ഉണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങള് ഞാൻ പ്രസാദ് സിദ്ദിഖും എല്ലാം ചേർന്ന് അമ്പലമോളിന്റെ പരിപാടി നടത്തുമ്പോൾ ബാലചന്ദ്രൻ മേനോൻ അതിന്റെ പ്രോഗ്രാം ഉദ്ഘാടനത്തിനായി വന്നു. അന്നാണ് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് അഭിനയിച്ച പരിപാടി അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട്, കാരണം ഇത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതിനകത്തൊക്കെ സിനിമയിലേക്ക് പെട്ടെന്ന് വഴി കുറക്കും എന്ന് കരുതി. പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴാണ് ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ട് പുള്ളി പോയായിരുന്നു. കഷ്ടപ്പെട്ടത് മാത്രം ബാക്കിയായി. ആ നിലയിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു മിമിക്രിക്കാരൻ പോലും ഇല്ലാത്ത, ഒന്നല്ല ഒരു 5 മിമിക്രിക്കാരില്ലാത്ത ഒരു സിനിമ പോലും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് എത്തി എന്ന് പറയുന്നത്. മിമിക്രിക്കാരൻ എന്ന് പറയുന്നത് അല്പം നാണത്തോടെയും പലരും അവരെ കാണുന്ന പുച്ഛത്തോടെയും കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്നിപ്പോ പല വലിയ സൂപ്പർ സ്റ്റാറുകൾ പോലും ഞാൻ പണ്ട് മിമിക്രിക്കാരനായിരുന്നു എന്ന് പറയാനായിട്ട് അഭിമാനത്തോടെ പറയാനായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, വലിയൊരു വിജയം തന്നെയാണ് ഇതിലൂടെ നേടിയിരിക്കുന്നത്. എനിക്കറിയാമായിരുന്നു തുടക്ക കാലഘട്ടത്തിലുള്ളവരെ സ്മരിക്കാതെ പോകുന്നത് ഏറ്റവും വലിയ നിന്ദയായിരിക്കും. തുടങ്ങിയ കാലഘട്ടത്തിൽ ഇരിക്കുന്ന ആളാണ് ഫക്കറും കെ എസ് പ്രസാദും സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലു വരുന്നത്. നാടൻ പിടിക്കുന്നൊന്നും വരുന്നില്ല, അല്ല തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, മിമിക്രിയിലല്ല സംഘടനയുടെ കാര്യം പറഞ്ഞില്ല. നമ്മൾ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഇതുപോലത്തെ ജനറൽ ബോഡി നടക്കുമ്പോൾ 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിലെനിക്ക് തോന്നുന്നു ജയരാജ് സെഞ്ചുറി ഉണ്ടായിരുന്നു, രാഹുൽ ഉണ്ടായിരുന്നു, പിന്നെ ഹരിശ്രീ മാട്ടിൻ ബഹളം ഉണ്ടാക്കുമെങ്കിലും എല്ലാ യോഗത്തിലും പങ്കെടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത് മലബാറിൽ നിന്ന് സ്വന്തം കയ്യിലെ കാശ് മുടക്കിയിട്ട് വലിയ 5000 രൂപ പോലും ഫണ്ടില്ലാതെ നടക്കുമ്പോൾ ശാരംഗതരും പ്രേംദാസും അവരെ വിസ്മരിക്കുന്നത് വലിയ നിലയായിരിക്കും. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടവർ സ്വന്തം നിലയിൽ യാത്രയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഈ ചെടി നട്ടുപിടിപ്പിച്ചത്. ഇന്നൊരു ആൽമരമായി മാറും. അന്ന് പൂമ്പിടിച്ചു വന്നിരുന്നെങ്കിൽ ഇതുണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആൽമരമായത് കൊണ്ടൊരു വേര് വെട്ടിക്കളഞ്ഞാലും അത് നിലനിൽക്കും. പിന്നെ സിദ്ദിഖ് സാർ, സിദ്ദിഖ് സാറിൻ്റെ ഒരു അഭാവം എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു അഭാവമാണ്. കാരണം ക്ഷമ എന്താണെന്ന് പഠിപ്പിച്ചു തന്നത് അദ്ദേഹത്തിന് മാത്രം, ആ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ മതി. അത് നമ്മൾ എല്ലാ കലാകാരന്മാർക്കും വേണ്ടതാണ്. എൻ്റെ പിതാവ് നഷ്ടപ്പെട്ട അതേ വേദനയായിരുന്നു. ഇതിന് വ്യാജമായിട്ട് പറയുന്നില്ല, കാരണം എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അവർക്കും പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പോയി തിരിച്ചടിക്കാനാണ് പറയുന്നത്. പക്ഷേ എന്നെ ക്ഷമ പഠിപ്പിച്ചത് അത്. അതിന് ഏറ്റവും വലിയൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ അനിശ്രീ യൂസഫർ. ഒരു ദിലീപ് ഷോയിൽ ഞങ്ങൾ ഗൾഫിൽ പോയപ്പോൾ ഞാനിതൊരു അനുഭവം പങ്കുവെക്കുന്നുള്ളു. അവിടെ ചെന്നിറങ്ങിയപ്പോൾ നാദർശിക്കിൻ്റെ സലീംകുമാറൊക്കെ ഉണ്ട്. ഒരു വലിയ ഷോയാണ് ദിലീപിൻ്റെ നേതൃത്വത്തിലുള്ള അശോൻ ചേട്ടനൊക്കെ ഉണ്ട്, കത്തനാരായിട്ടൊക്കെ അഭിനയിച്ചത്. ചെന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഉപയോഗിച്ചിരിക്കും. ഇത്രയും വലിയ സ്പോൺസേഴ്സാണ്. അവിടെ വയലിൻ്റെ ആയത് അനിശ്രീ യൂസഫ് മാത്രമാണ്. ഇത് നുണയാണെങ്കിൽ അനിശ്രീ യൂസഫ് തിരുത്തുന്നുണ്ട്. കാരണം അതിൻ്റെ കാരണമുണ്ട്. യൂസഫിന് പണ്ട് വിശന്നു കഴിഞ്ഞാൽ വയലൻ്റ് ആവും. എപ്പോഴും അങ്ങനെയാണ്. അല്ല, എനിക്കും വിശപ്പ് വന്നപ്പോൾ വയലൻ്റ് ആയിരുന്നു. കാരണം ചെന്നിറങ്ങിയിട്ട് പട്ടിണി ഇരിക്കുമ്പോൾ യൂസഫ് പറഞ്ഞ് ഏത് എൻ്റെ സൂപ്പർ സ്റ്റാറാണെങ്കിലും എനിക്കിപ്പോൾ ഭക്ഷണം വേണം എന്ന് ഉച്ചത്തിലുണ്ടാക്കി. അപ്പോഴേക്കും സിദ്ദിഖ് സാർ എന്നെയും യൂസഫിനെയും മാറ്റി നിർത്തിയിട്ട് പറഞ്ഞിട്ടെങ്കിലും ഇനി 6 ദിവസം പട്ടിണി കിടന്നാലും നമ്മൾ മരിക്കില്ല.
അപ്പൊ ഞങ്ങളൊക്കെ പതുക്കെ ശാന്തരായി. നിങ്ങൾക്ക് ഫുഡ് വരും, പടച്ചോല തരുമെന്ന്. വൈകിട്ട് എനിക്ക് തോന്നുന്നൊരു 6 course ഡിന്നറാണ് നടക്കുന്നത്. ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് യൂസഫ് വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ എന്തെങ്കിലും നമ്മുടെ ദൈവത്തിന്റെ ദൈവം എടുത്തു മാറ്റിയിട്ടില്ല എങ്കിൽ 1000 വരുത്തിയായിട്ട് തിരിച്ചു തരാനായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ കുട്ടിതരായിരിക്കും, അത് 1000 വരുത്തിയായിട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ്. പ്രത്യേകിച്ച് കലാകാരന്മാർ, കാരണം ഒരുപാട് പേര് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ വിളിക്കാറുണ്ട്, അതിലേക്ക് പോകരുതെന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ക്ഷമ എന്ന് പറയുന്നത്, അതിനെ ഞാൻ വിളിച്ചിരുന്ന രണ്ടു പേരാണ്. സിദ്ദിഖ് സാറിന്റെ വീഡിയോ ഫോട്ടോയോ, എന്റെ സിദ്ദിഖ് സാറിന്റെ ഫോട്ടോ എന്റെ വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം സ്ഥിരമായിട്ട് എനിക്കൊരു മാർഗം പറഞ്ഞു തരുന്ന ഒരാളായിരുന്നു. ക്ഷമയിലൂടെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കാര്യമായി പോയി. കുറെ ശൂന്യതകളാണ്. പിന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേശ് പ്രസാദിനാണ് ഇപ്പൊ ഉള്ളത്. അത് കേശ് പ്രസാദ് അവരെ പോകുന്നുണ്ടോ ഉദ്ദേശിച്ചു അല്ല, ഞാൻ പറയുന്നത് എനിക്ക് ആവശ്യമുള്ള ആൾക്കാരെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നത് ഞാൻ അനുഭവിച്ചറിയുന്ന ഒരാളാണ്. ശൂന്യത മാത്രമാണ്, എനിക്ക് വിളിക്കേണ്ട ആൾക്കാരും ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്നേഹം തന്നെയാണ് വരുന്നത്, നമ്മൾ പരസ്പരം സ്നേഹിക്കുക. ഇപ്പം ഷാജി തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, അമ്മയിൽ എപ്പോഴും മാമ എന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. അത് ലാലേട്ടനും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് തന്നെ എപ്പോഴും അമ്മ സംഘടനയിൽ ഒരാൾക്കാണ് പ്രാതിനിധ്യം കൊടുക്കാറ്. ഇത്തവണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പേർക്കാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത്. അതായത് ഇതിൽ നിന്നും ഒരാൾക്ക് അമ്മയിലേക്ക് വരണമെങ്കിൽ നമ്മൾ 5 പേര് പാസ്സാക്കിയാൽ മതി. പക്ഷെ ഷാജുണും പിഷാരടി, ഞാനും കോട്ടയം, സുരാജും കോട്ടയം നസീർ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലറിക്കൽ മിസ്റ്റേക്കുകാരുടെ നോമിനേഷൻ പോയതാണ്. അപ്പൊ അത്രയ്ക്ക് സ്ഥാനം നമുക്ക് അവിടെ തരണമെങ്കിൽ അത് വലിയൊരു വളർച്ചയാണ്, മാട വളർച്ചയാണ്. നിങ്ങൾ എല്ലാവരും സിനിമയിൽ വരേണ്ടവരാണ്, നമ്മളെല്ലാവരും അവിടെ ഇരിക്കേണ്ടവരാണ്. ഇവിടെ തന്നെ 10-15 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഇതിന്റെ ഉപയോഗം ഉണ്ടായി. അതുകൊണ്ട് അവർ മനസ്സിലാക്കിയത് നന്മയ്ക്ക് വേണ്ടിയുള്ള സംഘടനയാണ്, ആർക്കും ഒന്നും എടുത്തു മാറ്റാനില്ല. അത് കൃത്യമായിട്ട് പ്രചോദനം അവതരിപ്പിക്കുകയും ചെയ്യും. കണക്ക് ആകെ സംശയമുള്ള പ്രചോദനം മാത്രമാണ്, പക്ഷെ അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും കണക്ക് എഴുതിയിട്ടിരുന്നിട്ട് അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടാറുണ്ട്. കാരണം നമ്മൾ 300 പേര്, ഒരാൾക്കൊരു വീഴ്ച വന്ന 1000 രൂപ വെച്ചിട്ട് അതിന് 3 ലക്ഷം രൂപ കിട്ടും. അതുകൊണ്ട് നമ്മൾ സുരക്ഷിതരാണ്. മറ്റുള്ള ഏത് സംഘടനയും സമീപിക്കുന്നത് നമ്മുടെ മിനിക്കർക്കാരെയാണ്. അപ്പോൾ മിനിക്കർക്കാരുടെ ഒരു കൂട്ടായ്മ അവർക്ക് ഒരിക്കലും ആർക്കും ഒരു സംഘടനയ്ക്കും ഒഴിച്ചു നിർത്താൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റു പല സംഘടനയിലേക്കും പോകാതെ പല ചാനലുകളും നമ്മളുടെ സംഘടനയിലേക്ക് തന്നെ വന്നു നമ്മളോട് പല ഷോസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. ദൈവാനുഗ്രഹം കൊണ്ട് ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മൾ പല രീതിയിൽ പല ചാനലുകളും പല OTT പ്ലാറ്റ്ഫോമുകളും അത് നമ്മളുടെ നമ്മളറിഞ്ഞുകൊണ്ടോ ചെയ്യുന്നതല്ല എങ്കിൽ പോലും, പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ പറയുന്നത് നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നമ്മൾ കലാകാരന്മാരാണ്, നമ്മൾ പോയി ഷോ ചെയ്യേണ്ടി വരും. അതിനുശേഷം ആ ചാനലാണെങ്കിലും മറ്റ് സംഘടനയാണെങ്കിലും സംഘാടകരാണെങ്കിലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചൊഴിഞ്ഞ് അതിന് പിന്നിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ സംഘടനയ്ക്ക് സാമ്പത്തിക ഭദ്രത ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷോ ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ്. ഏതായാലും അതിനെല്ലാം സാധിച്ചു. ഇനിയും ഇപ്പോൾ ഈ വർഷം കേരള സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ നമുക്ക് നമ്മുടെ സംഘടനയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല മിനിസ്റ്റർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഞാൻ ഉൾപ്പെടെ ഉള്ള കുറച്ച് പേര് പോയപ്പോൾ ഈ വർഷം ഗുരുപൂജ അവാർഡ് ഒരാൾക്ക് നമ്മുടെ മിമിക്രിയിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം തൊട്ട് സംഗീതം നാടകം നൃത്തം ഈ 3 വിഭാഗങ്ങളുടെ കൂടെ തന്നെ മിമിക്രിയെ ഉൾപ്പെടുത്തി ഒരുപാട് നമുക്ക് വേണ്ട അവാർഡുകളും പ്രോത്സാഹനങ്ങളും നൽകാനായിട്ട് ഗവൺമെൻറ് സന്നദ്ധരാണ്. അതിനെല്ലാം പറയാൻ കാരണം ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നത് തന്നെ നമ്മളുടെ ഈ പറയുന്ന ശക്തി തന്നെയാണ്. അന്ന് മിനിസ്റ്റർ പറയുകയും ചെയ്തത് നമുക്ക് ഈ മിമിക്രിക്കാരെ വെച്ചിട്ട് നമ്മളുടെ കേരളത്തിലെ ഗവൺമെൻറ് തലങ്ങളിൽ ഷോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നൃത്തവും നാടകവും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മിമിക്രിക്കാരെ അവർക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ 10 ജനം കൂടും ഇപ്പം ഉള്ളതിനേക്കാൾ. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഇതിൻ്റെ സംഘാടക തലപ്പത്തിരിക്കുന്നവരോട് മിനിസ്റ്റർ നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് തന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്ന് തന്നെയാണ്. ഇനി ഏഷ്യാനെറ്റുമായിട്ട് നമ്മൾ ഒരു ഷോ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്.